ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളമായ സിയാലിന്റെ ജൈവ കൃഷി പുതിയ നേട്ടത്തിലേക്ക്. ഭക്ഷ്യ സൗരോർജ ഉൽപാദന മാർഗങ്ങൾ സൗന്നയിപ്പിക്കുന്ന അഗ്രോ വോൾട്ടയ കൃഷി രീതിയിലൂടെ സിയാലിന്റെ ജൈവ കൃഷി 20 ഏക്കർ വിസ്തൃതിയിലേക്ക് വ്യാപിച്ചു. ഇതോടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഗ്രോ വോൾട്ടയ കൃഷി സ്ഥലങ്ങളൊന്നായി സിയാലിന്റെ സൗരപാടം മാറി. നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്ത് 8 സൗരോർജ പ്ലാന്റുകളാണ് സിയാലിനുള്ളത്. ഇവയിൽ ഏറ്റവും വലിയ പ്ലാന്റ് കാർഗോ ടെർമിനലിനടുത്താണ്. 45 ഏക്കറാണ് വിസ്തൃതി. ഇവിടെ സോളാർ PV പാനലുകൾക്കിടയിൽ ജൈവ കൃഷി സിയാൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ നേരത്തെ തുടങ്ങിയിരുന്നു. ഒരേ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവും കാര്യക്ഷമതയുള്ള സൗരോർജ ഉൽപ്പന്നങ്ങളും സാധ്യമാക്കുന്ന അഗ്രോ വോൾട്ടായി കൃഷിരീതി വ്യാപിപ്പിക്കാനുള്ള ശ്രമം 2021 ജൂലൈയിലാണ് തുടങ്ങിയത്. മത്തൻ, പാവയ്ക്ക ഉൾപ്പെടെയുള്ള വിളകളാണ് നേരത്തെ കൃഷി ചെയ്തിരുന്നത്. ചേന, അച്ചിങ്ങ, മുരിങ്ങ, മലയിഞ്ചി, മഞ്ഞൾ, ക്യാബേജ്, കോളിഫ്ലവർ, മുളക് തുടങ്ങിയവയാണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. സൗരോർജ പാനലുകൾക്കിടയിലുള്ള സൂക്ഷ്മ അന്തരീക്ഷത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ ഇവയ്ക്കാകും. ഇവയ്ക്കൊപ്പം അഗ്രോ വോൾട്ടായിക് രീതി അനുശാസിക്കുന്ന ജലസേചനവും പരീക്ഷിച്ചു. 2021 ഡിസംബർ ആദ്യവാരത്തോടെ അഗ്രോ വോൾട്ടായിക് രീതി 20 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാനായി. ഇതുവരെ 80 ടൺ ഉൽപ്പന്നങ്ങൾ ലഭിച്ചു. സൗരോർജ പാനലുകൾ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം കൃഷിക്കായി ഉപയോഗിക്കും. പെട്ടെന്ന് വളരുന്ന തരം ചെടികളായതിനാൽ മണ്ണൊലിപ്പും തടയാനായി. കളകൾ വ്യാപിപ്പിക്കുന്നത് ചെറുക്കാനായതാണ് മറ്റൊരു നേട്ടം. അഥവാ അഗ്രി വോൾട്ടായിക് രീതിയിലൂടെ സൗരോർജ ഉൽപ്പന്ന കാർഷിക മേഖലയ്ക്ക് വലിയൊരു അവസരമാണ് തുറന്നു കിട്ടുന്നതെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ S. സുഹാസ് പറഞ്ഞു.